സ്നേഹമുള്ളവരെ, ട്രൂ ഫേസ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹ സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹ പാരമ്യം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:31 മുതൽ നമുക്ക് ധ്യാനിക്കാം. വചനം നമ്മോട് സംസാരിക്കുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്, ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ദൈവവചനമാണ് നാം ശ്രവിച്ചത്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും എത്രയാണ്? ദൈവസ്നേഹത്തിൻ്റെ രുചി അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മെല്ലാവരും. ദൈവസ്നേഹ പാരമ്യം, ഇതെത്രമാത്രം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചു? എത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം, പരിധികളില്ലാത്ത സ്നേഹം, അനുകമ്പാർദ്രമായ സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, എന്നും ക്ഷമിക്കുന്ന സ്നേഹം, എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹം. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. ദൈവം നമ്മുടെ കൂടെയാണെങ്കിൽ പിന്നെ എന്തിന് ഭയപ്പെടണം? ദൈവം നമ്മുടെ കൂടെയാണെങ്കിൽ എന്തിന് ഭയപ്പെടണം? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് നമുക്ക് എതിരെ നിൽക്കുന്നത്? റോമൻസ് 8:31 നാം വായിച്ചത്. ഈ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്നുള്ള ബോധ്യത്തെയാണ് വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമാണ് എന്നുള്ള അറിവും ബോധ്യവും ആഴമായ വിശ്വാസ അനുഭവം ഉണ്ടാവുക, വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെടുക, പ്രത്യാശയിൽ വളരുക, സ്നേഹത്തിൽ ജീവിക്കാൻ സാധിക്കുക, അങ്ങനെയുള്ളവർക്കാണ് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം മനസ്സിലാകുന്നത്, ദൈവത്തിൻ്റെ പരിപാലനം മനസ്സിലാകുന്നത്, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട് സാധിക്കുന്നത്. വിശ്വാസമില്ലാത്തവർക്ക് ഇതൊന്നും സാധിക്കുകയില്ല. പ്രത്യാശ മനസ്സിലാകാത്തവർക്ക്, പ്രത്യാശയിൽ വളരാത്തവർക്ക് ഇത് സാധിക്കുകയില്ല. സ്നേഹത്തിൻ്റെ അളവും നീളവും വീതിയും അതിൻ്റെ മൂല്യവും മനസ്സിലാകാതെ ജീവിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകണമെന്നില്ല, തിരിച്ചറിയണമെന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി പ്രാഭവം മനസ്സിലാക്കി ദൈവമഹത്വത്തിന് മുമ്പിൽ സമർപ്പിക്കുക, അപ്പോൾ എല്ലാ ശക്തിയും നമുക്ക് ലഭിക്കുന്നത് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ ശക്തി രുചിച്ചറിയാൻ സാധിക്കും. റോമൻസ് 8:33 നമ്മൾ വായിച്ചിട്ടില്ലേ, ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നമ്മുടെ ജീവിതം ഒരു തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ദൈവം തിരഞ്ഞെടുത്തവരാണ് നാം എല്ലാവരും. സ്നേഹത്തോടെയുള്ള തിരഞ്ഞെടുപ്പ്, കരുണയോടെയുള്ള തിരഞ്ഞെടുപ്പ്. ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ട് സൃഷ്ടി നടത്തി, മനുഷ്യനെ സൃഷ്ടിച്ച് അവന് സ്വാതന്ത്ര്യം നൽകി, നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി, എല്ലാ അനുഗ്രഹങ്ങളും നൽകി, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് മഹത്വപ്പെടുത്താനുള്ളൊരു ജീവിതം നൽകി. എന്നാൽ മനുഷ്യൻ അധപതിച്ചു, മനുഷ്യൻ സ്വലോലുപതയിൽ നിന്ന് വീണ്ടും വീണ്ടും ആഴങ്ങളിലേക്ക്, പാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീഴുകയാണ്, സ്വാർത്ഥതയും അഹങ്കാരവും കൂടുകയാണ്. ഈ ലോകം നമുക്ക് വെച്ച് നീട്ടുന്ന സുഖങ്ങൾ, സന്തോഷങ്ങൾ, ആനുകൂല്യങ്ങളിൽ പുറകെ പരക്കം പാഞ്ഞ് ദൈവത്തെ നഷ്ടപ്പെടുത്തുന്നവരാണ്. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ സമയമില്ല, ലോകം മുഴുവൻ നേടാൻ വേണ്ടി കുതിച്ചു പായുകയാണ്. എന്നാൽ നിരാശയാണ് അവന് അവസാനത്തെ ഫലമുണ്ടാകുന്നത്. നിരാശയിൽ നിബന്ധിച്ച മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്നു, ആകുലത കൂടുന്നു, ഉത്കണ്ഠ കൂടുന്നു, ഭയം കൂടുന്നു, മരിക്കാൻ ആഗ്രഹിക്കുന്നു, കൂട്ടായ്മ ഇഷ്ടപ്പെടുന്നില്ല, വ്യക്തികളോട് വെറുപ്പ്, വൈരാഗ്യം, ദുഷ്ടത, വക്രത എന്നിവയിൽ ജീവിച്ചു പോകുന്നു. സ്വാർത്ഥതയാണ് ഏറ്റവും വലിയ പാപമായിട്ട് നമുക്ക് കാണേണ്ടത്. അഹങ്കാരം, ഈഗോ, എന്നാൽ ദൈവത്താൽ നിറയുമ്പോൾ
നാം സ്വയം ചെറുതാകുന്നു. ദൈവമാണ് എൻ്റെ കാവൽക്കാരൻ എന്ന് മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കുമ്പോൾ, ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും മൂല്യവും മനസ്സിലാക്കുമ്പോൾ സ്വയം ചെറുതാകാൻ പഠിക്കും, എളിമപ്പെടാൻ പഠിക്കും. ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞവരാണ് അവർ. നിരാശപ്പെടുകയില്ല. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകും. ആരും വെല്ലുവിളിക്കാൻ ഉണ്ടാകില്ല. വെല്ലുവിളിച്ചാലും ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവർ വിജയിച്ചുകൊണ്ടിരിക്കും. ദൈവനീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ വിജയിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനയിൽ ജീവിക്കുന്നവർ വിജയിച്ചുകൊണ്ടിരിക്കും. അതാണ് ശാശ്വതമായ വിജയം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായിരിക്കുക. ആ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശം വന്നാലും ദുരിതം വന്നാലും പീഡനം വന്നാലും പട്ടിണി വന്നാലും നഗ്നതയോ ആപത്തോ വാളോ വന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല. റോമാക്കളുടെ ലേഖനം 8:35 നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്, ദൈവമാണ് രക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ധൈര്യമായിരിക്കുക, കർത്താവിൻ്റെ കൂടെയായിരിക്കുക, കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുക, പാദാന്തികത്തിലായിരിക്കുക, കർത്താവ് പറയുന്നത് ശ്രവിക്കുക. ശ്രവണം, മനനം, അത് നടക്കണം. ധ്യാനമുള്ള ഒരു മനസ്സുണ്ടാകണം. കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ടാകണം. പാപത്തിൽ പെട്ടുപോയാലും പശ്ചാത്തപിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. ഏറ്റുപറയണം, മനസ്തപിക്കണം, പരിഹാരം ചെയ്യണം. എന്നിട്ട് ആ സ്നേഹത്തിൻ്റെ മുൻപിൽ അടിയറവ് പറയണം. തെറ്റിപ്പോയി അപ്പച്ച എന്ന് പറയാനുള്ളൊരു മനോഭാവം, ദുർത്തപുത്രനെ പോലെ ഏറ്റുപറയണം, പശ്ചാത്തപിക്കണം. സ്നേഹപിതാവ് നമ്മെ കാത്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നും നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ നീതിയിലും ദൈവത്തിൻ്റെ രാജ്യത്തിനും വേണ്ടി ജീവിക്കുമ്പോൾ, വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ എല്ലാ വിജയങ്ങളും ഉണ്ടാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കി തരണമേ. അങ്ങ് ചേർത്ത് നിർത്തുന്ന ആ കരുണയുടെ ഭാവങ്ങൾ മനസ്സിലാക്കി തരണമേ. ക്രിസ്തു സ്നേഹത്തിൽ വളരുവാൻ കൃപ തരണമേ. ആമേൻ. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.